ഹലോ, നീ എവിടെയാ? നീ ഇങ്ങോട്ടൊന്ന് വരുമോ? നമ്മൾ സ്ഥിരം കാണുന്ന സ്ഥലത്തുണ്ട്, ഒന്ന് വരുമോ? എന്താണ്, കലിപ്പിലാണോ? ആ, കലിപ്പില. ഇന്നെന്താണാവോട്ടിയുടെ പരാതി? ജോ, നീ ഇങ്ങനെ കുട്ടികളെയും നടന്നു. താൻ കാര്യം എന്താന്ന് പറയണോ? നാളെയാണ് ഇന്റർവ്യൂ. എന്തെങ്കിലും ഒരുങ്ങിയായിരുന്നോ? ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. പ്രാവശ്യം എന്തായാലും കിട്ടും. ഇത് തന്നെയല്ലേ എല്ലാ പ്രാവശ്യം പറയുന്നത്? മുമ്പത്തെ പോലെ അല്ല, തോണ എന്തായാലും കിട്ടും. നിന്റെ കാര്യമാണേ. ആ തോട്ടങ്ങിയോള്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇത്തവണയും ലേറ്റ് ആയിട്ട് ഇന്റർവ്യൂ മുടങ്ങോ? ഒരു പ്രാവശ്യം ലേറ്റ് ആയെന്ന് പറഞ്ഞ് എല്ലാ പ്രാവശ്യം ലേറ്റ് ആണോന്നുണ്ടോ? നീ ആ ടോപ്പിക്ക് വിട്ടെ. ഇന്ന് ഇന്റർവ്യൂ ഉള്ളതെന്ന് അറിയാലേ അമ്മ? എത്ര പേരായിട്ട് നിന്നെ വിളിക്കുന്നത്? നീ എണീക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യാനാ? പണ്ടാരടങ്ങനെ തലാറ് പഠിച്ചില്ല. ഓ, ഏത് നേരത്തെ അവിടെ എത്താനാണാവോ? അമ്മ, എന്റെ ഫയൽ എവിടെ? ഞാനൊന്നും കണ്ടല്ല, നീ വെച്ചോടത്ത് നോക്ക്. വീട്ടിൽ ഒരു സാധനം വെച്ച വെച്ചെടുത്ത് കാണൂല. അതെങ്ങനെയാ? ഒതുക്കിപ്പിറക്കി ഒതുക്കിപ്പിറക്കി ഇവിടെയുള്ള സാധനം ഒന്നും കാണാറില്ല. അതേ കൊണ്ട് വെച്ച. അമ്മ, ഞാൻ പോണു കേട്ടാ. സാർ, സമയം കഴിഞ്ഞല്ലോ, ഇനി കയറ്റാൻ പറ്റും. പ്ലീസ് സാർ, നിങ്ങൾക്ക് സാർ ഒന്ന് കയറിക്കോട്ടെ. സാർ, നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ എന്താ ഈ ഉത്തരവാദിത്തമില്ലാത്ത പോലെ പെരുമാറുന്നേ? നിങ്ങളുടെ സമയം കഴിഞ്ഞു, നിങ്ങൾക്ക് പോവാം, ഇനി കയറ്റാൻ പറ്റില്ല. ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള സമയമായി. ജോലിയുമില്ല, കൂലിയുമില്ല. നിങ്ങൾ എന്താ ഈ ഉത്തരവാദിത്തമില്ലാതെ പഠിച്ചിട്ട് എന്ത് നേടി? ജോ, നീ ഇങ്ങനെ കുട്ടികളെയും നടന്നു. നീ എന്താടാ നിനക്ക് ഒരു ഉത്തരവാദിത്തം? ഞാനും നീയും തമ്മില് കുടുംബം തോന്നണില്ല. എനിക്ക് കേറ്റാൻ പറ്റില്ല. നമുക്ക് ഇതോടെ വെച്ച് നിർത്താം. ആദ്യത്തെ ഇന്റർവ്യൂ ആണ്, ഒന്ന് ശരിയാക്കി തരണേ. എടാ ജോ, ഇറങ്ങി വാടാ. എടാ, ഈ സ്വപ്നമൊക്കെ ബലിക്കോ? നീ എന്താ കണ്ടത്? ഇന്റർവ്യൂവിന് പോകാൻ ലേറ്റ് ആകുന്നത്? ഇപ്പൊ സമയം വൈകിട്ടില്ലല്ലോ, നീ കേറ്. പേര് മൈക്കിൾ. അങ്ങോട്ടേക്ക് ഇരുന്നോളൂ.
ഇതല്ലേ ഞാൻ സ്വപ്നത്തിൽ കണ്ട പങ്കജി. പേര്? പേര്? ജോ.